തൃശൂരിലെ പ്രചാരണ വേദിയിൽ കോൺഗ്രസിനെയും സി പി ഐഎമ്മിനെയും കണക്കെറ്റ് പരിഹസിക്കുന്നുണ്ട് എ പി അബ്ദുള്ളക്കുട്ടി. കാണാം കവലപ്രസംഗം. നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കടിഞ്ഞി പൊട്ടൻ, നമ്മൾ സാധാരണ അമ്മമാര് പറയും മൂത്ത കുട്ടികളെ കുറിച്ച് കുറച്ച് സ്നേഹത്തിലാ പറയാ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും പെരുമാറ്റവും കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ സൂട്ടുകൂട്ട് സർക്കാരാണ്, അദാനിയുടെ അംബാനിയുടെ സർക്കാരാണ്. മിസ്റ്റർ രാഹുൽ, നിങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഒരു മണ്ണും പുണ്ണാക്കും അറിഞ്ഞൂടാ. സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും രാജ്യം ഭരിച്ച് കട്ടുപിടിച്ച് ആ കർഷകരെ വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു പാർട്ടി ഓഫീസ് പോലുമില്ല. അത്ര വല്ല കൊള്ള സംഘായിരുന്നു. എന്നിട്ടാണ് ഇപ്പം പറയുന്നത് മുണ്ട് മുറുക്കി കൊടുക്കണം. എടോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നിങ്ങൾക്ക് കൊടുക്കാൻ മുണ്ടുണ്ടാവില്ല. വടക്കൻ മലബാറിൽ നാഷണൽ ഹൈവേയുടെ ഭാഗമായി 18 കിലോമീറ്റർ മാഹി തലശ്ശേരി ബൈപ്പാസ് രാജ്യത്തിന് നരേന്ദ്രമോദി സമർപ്പിച്ചു. അത് സമർപ്പിച്ച ഉടനെ നമ്മുടെ മരുമോൻ, നമ്മുടെ കണ്ണൂരിലെ പുതിയാപ്പിള, പിണറായിന്റെ പൊന്നുമോളുടെ പുയാപ്പിള റിയാസ് മുതലാളി വന്നിട്ട് സെൽഫി എടുത്തിട്ട് പറയാ, ഈ ബൈപ്പാസ് നമ്മന്റെ അമ്മോച്ചങ്ങാന്റെ വകയാ. പഹയാ, ഇത് 18 കിലോമീറ്ററാ, ഇതുപോലത്തെ 50,000 കിലോമീറ്റർ നരേന്ദ്രമോദി ഇന്ത്യയിൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നു. കെജ്രിവാൾ അകത്തായപ്പോ ഒരാൾക്ക് ഉറക്കില്ല, പിണറായി വിജയന്, പിണറായി വിജയൻ ഉറക്കില്ല. കമലയിടത്തി വീശിക്കൊടുക്ക, എന്നിട്ട് ഉറക്കു വരുന്നില്ല. മോക്ക് വീണക്ക് വയറുവേദന, നെഞ്ചുവേദന. നിങ്ങൾ എഴുതി വെച്ചോളൂ, മുട്ടു തിന്നവരൊക്കെ വെള്ളം കുടിക്കും. പിണറായി വിജയൻ എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഇരിഞ്ഞാലക്കുടയിൽ വന്നിട്ട് കരിവണ്ണൂർ ബാങ്കിലേക്ക് നോക്കിയാ മതി, എന്താ പിണറായി വിജയൻ നമുക്ക് മനസ്സിലാവും. എ കെ ബാലൻ പറഞ്ഞു ദേശീയ പദവി നഷ്ടപ്പെടുന്നു. എ കെ ബാലൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പോട് സി പി എമ്മിന്റെ ദേശീയ പദവി അംഗീകാരം നഷ്ടപ്പെടും. പിന്നെ ഹരിമാൻ ചിറ്റിക നക്ഷത്രം ഉണ്ടാവില്ല. ഹരിമാൻ ചിറ്റിക നക്ഷത്രത്തിന് പകരം ഈ നാം പേജി അടയാളമായിരിക്കുമെന്ന് എ കെ ബാലൻ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് എം വി ഗോവിന്ദം മാഷയുടെ എലക്ഷൻ പ്രചരണം നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ. സഖാവ് ഗോവിന്ദം മാഷക്ക് ഈ നാം പേജി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഈ ഗതികേട് വരാൻ പോവാ. എ സി മൊയ്തീൻ അന്ന് പുറത്തുണ്ടാവെങ്കിൽ എ സി മൊയ്തീന് നമുക്ക് ഒരു എലിപ്പട്ടി അടയാളം കൊടുക്കാം, ചിലപ്പോ അകത്താവാൻ സാധ്യതയുണ്ട്.